സത്യത്തിൽ കേരളത്തിലെ യൂട്യൂബിനെ കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ച് വീഡിയോ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അതിന് ഒരു വീഡിയോ മതിയാവാതെ വരും. അത്രയധികം കാര്യങ്ങളാണ് യൂട്യൂബുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഒരു ഡാറ്റ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം വ്യക്തമാവും, കേരളത്തിലെ യൂട്യൂബ് ഉണ്ടാക്കിയ വളർച്ച എന്ന് പറയുന്നത് അത്ഭുതകരമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ള ലീഡിംഗ് യൂട്യൂബ് ക്രിയേറ്റേഴ്സിനിടയ്ക്ക് നടക്കുന്ന വിവാദങ്ങളും തർക്കങ്ങളും തെറിവിളികളും കോലാഹലങ്ങളും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, വളരെ വിഷമയമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും യൂട്യൂബിന് സാധിക്കും. അവരവരുടെ സബ്സ്ക്രൈബേഴ്സിനെ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ തങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തു തരത്തിലുള്ള ആഹ്വാനങ്ങൾക്കും തയ്യാറാവുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, നിങ്ങളും അത്തരം വീഡിയോകളൊക്കെ കാണാറുണ്ട്. ആ വീഡിയോകൾ എന്ത് തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പേര് വിജേഷ് എന്നാണ്. നമ്മൾ ഈ ചാനലിൽ സിനിമകളെക്കുറിച്ചും വെബ് സീരീസുകളെക്കുറിച്ചും പ്രസക്തമായിട്ടുള്ള ചില സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കാറുള്ളത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫാമിലി വ്ളോഗിങ്ങിനെ കുറിച്ചാണ്. ഫാമിലി വ്ളോഗിങ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. നമ്മുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് ആളുകളെ കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഫാമിലി വ്ളോഗിങ്. യൂട്യൂബ് വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഫാമിലി വ്ളോഗിങ്ങും തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഡാറ്റ സ്പീഡുള്ള ഇൻ്റർനെറ്റിന് സ്പീഡുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഫാമിലി വ്ളോഗിങ് ആരംഭിച്ചത്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഫാമിലി വ്ളോഗിങ് പെട്ടെന്ന് തഴച്ചു വളർന്നത് ഈ ടിക്ടോക്ക് നിരോധിച്ചതിന് ശേഷമാണ്. ടിക്ടോക്കിൽ ഫാമിലിയിലെ അംഗങ്ങളെ കൂട്ടി കുഞ്ഞുങ്ങളെ കൂട്ടി ചെറിയ വീഡിയോകൾ ചെയ്തിരുന്ന ആളുകൾ അത് നിരോധിച്ചതിന് ശേഷം തങ്ങളുടെ കഴിവുകൾ ഇനി എവിടെ പ്രദർശിപ്പിക്കും എന്നറിയാതെ ഉഴറി നിൽക്കുന്ന സമയത്താണ് യൂട്യൂബ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എന്ന് കണ്ട് പലരും ഇങ്ങോട്ട് വന്നത്. ഫാമിലി വ്ളോഗിങ്ങിനെ പറ്റി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കുറേ കാര്യങ്ങൾ വായിച്ചു, കുറേ അധികം വീഡിയോസ് കണ്ടു. പക്ഷെ ഞാൻ വായിച്ചറിഞ്ഞ കണ്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ ഇതൊരു വലിയ വീഡിയോ ആയി മാറുമെന്ന് എനിക്കറിയാം. മറിച്ച് ഫാമിലി വ്ളോഗിങ്ങിനെ കുറിച്ചുള്ള എൻ്റെ ചില ചിന്തകൾ പങ്കുവെക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. നമുക്കറിയാം ഫാമിലി വ്ളോഗിങ് ഒറ്റ നോട്ടത്തിൽ ഒരു അപകടകരമായ സംഗതിയല്ല. ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിച്ചേക്കാം എന്നൊരു കുടുംബം തീരുമാനിക്കുന്നതിന് പിറകിൽ അവർക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ, നമുക്ക് യാതൊരു റോളും അതിലില്ല. പക്ഷേ ഫാമിലി വ്ളോഗിങ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേയധികം പ്രശ്നങ്ങൾ അതുവഴി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രധാനമായിട്ടും ഫാമിലി വ്ളോഗിങ്ങിൻ്റെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ കുടുംബത്തിലുള്ള കുട്ടികളാണ്. കുട്ടികളെ കാണാൻ വേണ്ടിയാണ്, കുട്ടികളുടെ കളിയും തമാശയും കാണാൻ വേണ്ടിയാണ് ഏറിയ പങ്ക് സബ്സ്ക്രൈബേഴ്സും വരുന്നത് എന്നതാണ് സത്യം. പ്രത്യേകിച്ച് വലിയൊരു ക്രിയേറ്റീവ് എഫേർട്ട് ഇതിന് പുറകിൽ ഇല്ല എന്നതാണ് ഒരുപാട് ആളുകൾ ഈ ഫാമിലി വ്ളോഗിങ്ങിലേക്ക് തിരിയാനുള്ള ഒരു പ്രധാന കാരണം. കുട്ടികളുടെ കളിചിരികളും നിഷ്കളങ്കതയൊക്കെ ആ വീഡിയോ ഷൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് അഭിപ്രായം പറയാൻ അവർക്ക് പക്വതയില്ലാത്തൊരു പ്രായത്തിൽ ഷൂട്ട് ചെയ്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്നതിൽ ധാർമ്മികതയുടെ ഒരു പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുടുംബമാണ്, അവരുടെ ബന്ധുക്കളാണ്, അവരുടെ മക്കളാണ് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ ധാരാളം നിരത്താൻ പറ്റുമെങ്കിലും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനം തന്നെയാണ്. കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ ഉപയോഗിച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി രക്ഷിതാക്കൾ ഇറങ്ങി പുറപ്പെടുന്നതിനെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞ് 8 Passengers പോലെ, ദേവ്സ് ഫാമിലി പോലെയുള്ള ചാനലുകളെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമ്മളീ സംസാരിക്കുന്ന സമയത്തും ഈ രണ്ട് ചാനലുകളും വളരെ സജീവമാണ്. അതിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആളുകൾ അത്രയധികം കാണുന്ന ചാനലുകളായതുകൊണ്ട് തന്നെ അതിനെതിരെ വിവാദമായിട്ടുള്ള വീഡിയോകൾ നീക്കം ചെയ്യാൻ യൂട്യൂബ് തയ്യാറാവുന്നു എന്നല്ലാതെ മുഴുവനായി നിയന്ത്രിക്കാൻ യൂട്യൂബ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നതുകൂടി വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഫാമിലികളിലെ കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യം സംബന്ധിച്ച് അവരൊക്കെ എത്രമാത്രം കൺസേൺഡ് ആണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയങ്ങളുണ്ട്. പലപ്പോഴും ഒരു ചാനൽ ഉദ്ദേശിച്ച വിധത്തിൽ ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ, അതിന് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ലെങ്കിൽ, അതിന് വ്യൂസ് ഉണ്ടാവുന്നില്ലെങ്കിൽ അതിന് താൻ കൂടി കാരണമാണ് എന്നൊരു ബോധം ഈ കുഞ്ഞു മനസ്സിൽ ഉറച്ചു പോയാൽ ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിലുടനീളം ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അവനെ കൊണ്ടുചെല്ലാനുള്ള ഒരു കാരണം പോലും ആയേക്കാം. ഈ അടുത്ത് നമ്മൾ കണ്ടു രണ്ട് സെലിബ്രിറ്റി പാരൻസ്, അവരിപ്പോൾ വേർപിരിഞ്ഞ് താമസിക്കുന്ന ആളുകളാണ്, അവരുടെ കുട്ടിയെ നടുക്ക് നിർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയെറിയുന്ന ഒരു കാഴ്ച. പലപ്പോഴും ഇങ്ങനെ സ്വകാര്യ ജീവിതം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു വെച്ചാൽ
ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ ആളുകൾ ഫാമിലി വ്ളോഗ് ചെയ്യാൻ പുറപ്പെടുന്നത് എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഈ ഫാമിലി വ്ളോഗിങ് ചാനലുകളുടെ ഉള്ളടക്കത്തെക്കുറിച്ചാണ്. പലപ്പോഴും പ്രധാനമായിട്ടും ഈ ചാനലുകളിൽ വരാറുള്ളത് പ്രാങ്ക് വീഡിയോസാണ്. ഒരു കുടുംബത്തിലെ ഒരംഗം മറ്റൊരാളെ പ്രാങ്ക് ചെയ്യുന്നതോ അയാൾ തിരിച്ചു പ്രാങ്ക് ചെയ്യുന്നതോ ആയ വീഡിയോകളാണ് കൂടുതലും പ്രത്യക്ഷപ്പെടാറുള്ളത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ആളുകൾ ഇത് വളരെയധികം ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന സംഗതികളാണ്. കമൻറ്റ് ബോക്സിൽ നിന്ന് വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാവും, ഈ കുടുംബത്തിലെ ഓരോരുത്തർക്കും പ്രത്യേകമായി ഫാൻ ഫോളോയിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രിയപ്പെട്ട ഒരാളെ പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് സങ്കടം വരികയും തിരിച്ചാവുമ്പോൾ അവർക്ക് സന്തോഷം വരികയൊക്കെ ചെയ്യുന്ന കാഴ്ച സൂക്ഷ്മമായിട്ട് ഈ കമൻറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് ഈ ചാനലുകൾ വരുന്നത് കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങുകളാണ്. നേരത്തെ കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു കൂടുതലും വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഫാമിലിയിൽ നടക്കുന്ന എല്ലാതരം ചടങ്ങുകളും യൂട്യൂബ് ചാനലിന് വേണ്ടി ഷൂട്ട് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യുന്ന ഒരു ശീലം നമ്മൾ ഒരുപാട് ചാനലുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ കമൻറ്റ് ബോക്സുകളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വേറൊരു സംഗതി കൂടി ഉണ്ട്. പലപ്പോഴും ഈ വീഡിയോ കണ്ട് കമൻറ്റുകൾ എഴുതാൻ വരുന്ന ആളുകൾ അവരവരുടെ ജീവിതവും ഈ ചാനലിൽ കാണുന്ന ആളുകളുടെ ജീവിതവും തമ്മിൽ തട്ടിച്ച് നോക്കിയിട്ട് കമൻറ്റുകൾ എഴുതാറുണ്ട്. നിങ്ങളുടെ ഭർത്താവ് നല്ല ആളാണല്ലോ, നിങ്ങളുടെ ഭാര്യ നല്ല സ്ത്രീയാണ്, നിങ്ങളുടെ മക്കൾ എന്ത് നല്ല മക്കളാണ് എന്നൊക്കെ രീതിയിലുള്ള കമൻറ്റുകൾ എഴുതുമ്പോൾ അവരവരുടെ ജീവിതവും ഈ ചാനലിൽ കാണുന്ന ആളുകളുടെ ജീവിതവും തമ്മിൽ തട്ടിച്ച് നോക്കി തങ്ങളുടെ ജീവിതം അത്രയൊന്നും പോരാ എന്ന രീതിയിൽ ഒരു തീരുമാനമെടുത്ത് അതുമായി അങ്ങ് ഒതുങ്ങിക്കൂടി അത് പതിയെ അവരുടെ മാനസികാരോഗ്യത്തെ പോലും ബാധിക്കാവുന്ന തരത്തിലുള്ള ഒരു ചിന്താഗതിയായി മാറും എന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. ഫാമിലി വ്ളോഗിങ്ങിനെ കുറിച്ച് ഇനിയും വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷേ ഫാമിലി വ്ളോഗിങ് ചാനലുകൾ എന്നെപ്പോലെ തന്നെ നിങ്ങളും ധാരാളം കാണുന്നുണ്ടാവും, അതിനെപ്പറ്റി നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഫാമിലി വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് എവിടം വരെ ആവാം, എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കാം, ആൾക്കാരെ കാണിക്കാം എന്നതിനെപ്പറ്റിയൊക്കെ നിങ്ങളുടെ ചിന്തകൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും വേറൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം. അതുവരെ ബൈ.